വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജസ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10 questions ആണ്. ഈ 10 questions പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, പി എസ് സി ബുള്ളറ്റിൽ ഒത്തിരി നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒത്തിരി വരുന്ന നല്ല ചോദ്യങ്ങളും പലതും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ, അതായത് പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതേ മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ആ ഒരു ചോദ്യ പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെയിലി 10-ൽ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 10 questions ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് പോകണം, ഫോളോ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വൈകിക്കേണ്ട, നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക, നിങ്ങളുടെ മാർക്ക് എത്രയെന്നും അറിയിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഷിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആരാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്? പ്രസ്താവനാ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ 4 ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ളതാണ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ മാത്രമേ കാണാവുള്ളൂ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പഠിച്ച ഒരാൾക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് ശരിയായ പ്രസ്താവനയാണ്, ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. ആണ് ഓപ്ഷൻ 2-ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അടുത്തത്, ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. അപ്പം ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി ആണ്. അതും ശരിയാണ്. ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ആ പ്രസ്താവനയും ശരിയാണ്. സോ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? ഓപ്ഷൻ D നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. ഓക്കെ, ഓപ്ഷൻ D. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കരാറുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വരുന്ന എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമാണ്. ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിംല കരാറാണ്. ഷിംല കരാറ് 1972 ജൂലൈ 2 ഒപ്പുവെച്ചത്. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൾഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഷിംല കരാറ്. ഓക്കെ, ഷിംല കരാർ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാറാണ്. ഇത് ഒപ്പുവെച്ചത് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിന്, അല്ലെങ്കിൽ ഈ ഒരു കരാറിന് ഷിംല കരാർ എന്ന് പേര് വന്നത്. ഇനി എന്തിനാണ് ഈ ഷിംല കരാർ? തൊട്ടു മുമ്പത്തെ വർഷം, അതായത് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിക്കുന്നതിനും ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി തെളിക്കുന്നതിനുമാണ് ഈ കരാർ കൊണ്ട് എന്തുണ്ടായത്, ലാഭമുണ്ടായത്. പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിക്കുകയും ചെയ്തു, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്ത കാരണമായ കരാറാണ് ഷിംല കരാർ. ഏത് വർഷം? 1972 ജൂലൈ 2. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൾഫിക്കർ അലി ഭൂട്ടോയും. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലൊരു നിയന്ത്രണ രേഖ അംഗീകരിച്ചത്. ഈ നിയന്ത്രണ രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നത്. ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് താഷ്കൻഡ് കരാർ? 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉസ്ബുക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ച് ഒരു ആരുടെ മധ്യസ്ഥതയിൽ, റഷ്യൻ പ്രീമിയറായിരുന്ന അലക്സി ഗോസ്കിൻ്റെ മധ്യസ്ഥതയിൽ സമാധാന ഉടമ്പടി നടത്തി. ഇതാണ് താഷ്കൻഡ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഇടപെട്ടിട്ടാണ്
ഇങ്ങനൊരു മധ്യസ്ഥതയിൽ ഈ ഒരു ഉടമ്പടി ഉണ്ടാക്കിയത്. ഇതെന്താണ് പേര്? താഷ്കൻഡ് ഉടമ്പടി. താഷ്കൻഡ് ഉടമ്പടി എന്ന് ഈ ഉടമ്പടിക്ക് വരാനുള്ള കാരണം എന്താണ്? ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത് എന്നാണ്. 1966 ജനുവരി 10 നമ്മുടെ ജനുവരി 10 ഒരു പ്രത്യേകതയുണ്ട്, കരാറിലൊക്കെ ഒപ്പുവെച്ചല്ലേ. അപ്പോൾ ചിരി ദിനമാണ് ജനുവരി 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ച് ഒപ്പുവെച്ചതാണ് താഷ്കൻഡ് കരാർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. ആരൊക്കെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് ഈ ഒരു ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 ഈ സംഭവം നടന്നത്. നെക്സ്റ്റ് ലാഹോർ കരാറാണ്. ലാഹോർ കരാർ ഒപ്പുവെച്ചത് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിച്ചു, വാജ്പേയി ആണ്. അപ്പൊ വാജ്പേയി മന്ത്രിസഭയുടേതാണ് ഈ ഒരു ലാഹോർ കരാർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തി ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാജ്പേയി എന്തിന് നേതൃത്വം കൊടുത്തത്? ഈ ഒരു ലാഹോർ കരാറിൽ ഒപ്പുവെച്ചത്. 1999 ഫെബ്രുവരി 21 ഈ ഒരു കരാറിൽ വാജ്പേയി സർക്കാർ ഒപ്പുവെച്ചത്. പാകിസ്ഥാനും എന്ത് വാജ്പേയി സർക്കാരും കൂടി ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ഏതാണ്? പഞ്ചശീല തത്വങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നമ്മുടെ SRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നതാണ്. ആ SRT ടെക്സ്റ്റ് ബുക്കിൻ്റെ പാഠഭാഗമാണ് ഞാനിങ്ങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻലായുമാണ് ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം എന്ത് തന്നെയാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുത്ത ഈ ഒരു പഞ്ചശീലം തന്നെയാണ്. അപ്പം ഏതൊക്കെയാണ് പഞ്ചശീല തത്വം? 2-3 ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളിൽ പെട്ടതേത്, പെടാത്തതേതെന്നൊക്കെ. അപ്പം നമുക്കതൊന്ന് നോക്കി വയ്ക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് പഞ്ചശീല തത്വം ഇന്ത്യ കാത്തു വയ്ക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് പറയുമ്പോൾ അവരവരുടെ രാജ്യത്ത് അവരവർക്കാ ഉള്ളതാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ പരമാധികാരത്തെയും അതിർത്തിയെയും നമ്മൾ എന്ത് ചെയ്യുക? പരസ്പരം അംഗീകരിക്കുക. ദെൻ ഇനി എന്ത് ചെയ്യുക? ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ആക്രമിക്കാതിരിക്കുക. പിന്നെ അവരുടെ രാജ്യങ്ങളിലുള്ളിൽ നടക്കുന്ന കാര്യമാണ് ആഭ്യന്തര കാര്യം എന്ന് പറയുന്നത്. ഈ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടരുത്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയുടെ ഇഷ്ടത്തിനാണ്, ചൈന ഭരിക്കുന്നത് ചൈനയുടെ ഇഷ്ടത്തിനാണ്. ചൈന ഭരിക്കുന്നത് ശരിയായില്ലെന്നും പറഞ്ഞ് ഇന്ത്യ ഇടപെടാൻ പാടില്ല. സോ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. പിന്നെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. സമാധാനപരമായിട്ട് എന്ത് ചെയ്യുക? അവരുടെ കമ്പനി അടിച്ച് പോവുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ഈ ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും കൂടി ഒപ്പുവെച്ചതാണ്. ഏത് പഞ്ചശീല തത്വങ്ങൾ? ഏത് വർഷം? 1954. ഓക്കെ, അടുത്തത് നമ്മൾ ഈ കൂട്ടത്തിൽ പഠിക്കാനുള്ളതാണ് സിന്ധു നദീജല ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് സിന്ധു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നദീജലത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര അടിയാണ് എപ്പോഴും. അപ്പോൾ ഒന്നാമത് ഇന്ത്യയും പാകിസ്ഥാനും ശത്രുരാജ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ലഭിക്കുന്നത് സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിൻ്റെ 20% മാത്രമാണ് ഈ ഒരു ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല ഉടമ്പടി. ഏത് വർഷം? 1960 സെപ്റ്റംബർ 19. ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന
നമ്മുടെ സിന്ധു നദിയുടെ കൈവഴികൾ അല്ലെങ്കിൽ പോഷക നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചിനാബ്, ചലം എന്നീ നദികളുടെ നിയന്ത്രണം ആർക്കും ലഭിച്ചു? പാകിസ്ഥാനും ലഭിച്ചു. ഞാൻ പറഞ്ഞില്ലേ 20% മാത്രമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ബിയാസ്, രവി, സത്ലജ് ഈ നദികളുടെ നിയന്ത്രണം ആർക്കാണ്? ഇന്ത്യക്കാണ്. സിന്ധു, ചിനാബ്, ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട വർഷം ഏത്? പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട വർഷം ഏത് വർഷമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1954. അപ്പോൾ പുതുച്ചേരി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പഴയ പേര് പോണ്ടിച്ചേരി എന്നായിരുന്നു. ഓക്കെ, വടക്കൻ കേരളത്തിലെ മാഹി, നമ്മുടെ കേരളത്തിലെ മാഹി, ഇവിടുത്തെ സംസാര ഭാഷ എന്താണ്? മലയാളമാണ്. പിന്നെ തമിഴ്നാട്ടിലെ പുതുച്ചേരി, കാരക്കൽ എന്നീ പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശിലെ യാനം എന്നീ പ്രദേശങ്ങളാണ് പുതുച്ചേരിയുടെ ഭാഗങ്ങൾ. മാഹി, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശിൽ യാനം. ഈ പ്രദേശങ്ങൾ ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു. ഇങ്ങനെ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഈ പ്രദേശത്തെ ഇന്ത്യയിൽ ലയിച്ചത് 1954 നവംബർ 1 ഇനി ഈ പ്രദേശം പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയത് 1962 ഓഗസ്റ്റ് 16. ദെൻ 2006 ഈ പോണ്ടിച്ചേരി എന്നാണ് നമ്മുടെ പോണ്ടിച്ചേരി എന്ന് പേരിട്ടത് ഫ്രഞ്ചുകാരാണ്. ഇത് മാറ്റിയിട്ട് വീണ്ടും പുതുച്ചേരി, അതായത് പുതുച്ചേരി എന്നായിരുന്നു പഴയ പേര്, ഈ പുതുച്ചേരി എന്ന പേര് സ്വീകരിച്ചത് 2006. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? എൻ രംഗസ്വാമിയാണ്. പുതുച്ചേരിയിൽ നിയമസഭയുണ്ട്. ഈ നിയമസഭയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. ഓക്കെ, അപ്പം അതറിയാന്നുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. നെക്സ്റ്റ് പറയാൻ പോകുന്നത്, നമ്മുടെ പി എസ് സി ബേസിക്സ് എന്ന ആപ്പിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. നിങ്ങൾക്ക് അവിടെ നിന്ന് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് തരുന്ന സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ മോഡൽ എക്സാംസ് 15 നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 15 ഡെയിലി നിങ്ങൾക്ക് ഓരോ മോഡൽ എക്സാം എഴുതാൻ പറ്റും. കൂടാതെ കറണ്ട് അഫെയർസ് എക്സാംസും എഴുതാൻ പറ്റും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ലാത്ത പദവി ഏതാണ്? ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ലാത്ത പദവി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ഏതാണ് ഇല്ലാത്തത്? ഓപ്ഷൻ സി ആണ്, ഉപപ്രധാനമന്ത്രിയാണ് നിലവിൽ ഭരണഘടനയിൽ, നിലവിലല്ല, ഭരണഘടനയിൽ പ്രത്യേക പരാമർശമില്ലാത്ത പദവിയാണ് ഉപപ്രധാനമന്ത്രി പദവി. അടുത്തത്, ആധാർ കാർഡുകൾക്കായി വിവരശേഖരണം നടത്തുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? ആധാർ കാർഡുകൾക്ക് വിവരശേഖരണം നടത്തുന്ന ഓഫീസാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് നിലവിൽ വന്നത് 2009. എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം. 2009. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വിവരങ്ങളാണ്. 12 സംഖ്യയാണ് ആധാർ നമ്പർ എന്നത്. ആർക്കൊക്കെ ആധാർ കിട്ടും? ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും. ഏതൊരു വ്യക്തിക്കും എന്ന് പറയുമ്പോൾ അതിന് പ്രായ വ്യത്യാസം 2 കഴിഞ്ഞാൽ കിട്ടും. ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലെങ്കിൽ 182 ഇന്ത്യയിൽ ചിലവഴിച്ച വിദേശീയനും എന്ത് കിട്ടും? ആധാർ കാർഡ് ലഭിക്കും. 182 നമ്മുടെ ഇന്ത്യയിൽ ചിലവഴിച്ച വിദേശീയ ും ആധാർ കാർഡ് ലഭിക്കും. ആധാർ കാർഡ് പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിനെ പബ്ലിഷ് ചെയ്യുന്ന അതോറിറ്റിയുടെ പേരാണ് UIDAI. അപ്പൊ UIDAIയുടെ എന്ത് ചോദിക്കും? പിന്നെ ഫുൾ ഫോം ചോദിക്കും, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 28 ജനുവരി 2009. ഈ ആധാർ എന്ന് പറയുന്ന സംഭവം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോമെട്രിക് ID സംവിധാനമായാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
ചെയർമാൻ ജെ സത്യനാരായണയാണ്. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം ആധാറിലെല്ലാം സത്യം മാത്രമേ ഉള്ളൂ അല്ലേ, ആധാറിലെല്ലാം സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യം മാത്രമുള്ള ആധാറിന്റെ ചെയർമാൻ ആരാണ്? ജെ സത്യനാരായണ. ആരാണ്? ജെ സത്യനാരായണ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത്, ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, കെ എം മുൻഷിയാണ്. കെ എം മുൻഷി എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഭാരത് വിദ്യാഭവനാണ്. 1938 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭാരത് വിദ്യാഭവൻ നമ്മുടെ കെ എം മുൻഷി എന്ത് ചെയ്തത്, ആരംഭിച്ചത്. നെക്സ്റ്റ്, 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. നെക്സ്റ്റ്, ആനകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്ട് എലിഫന്റ് ആവിഷ്കരിച്ച വർഷം ഏത്? ആനകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്ട് എലിഫന്റ് ആവിഷ്കരിച്ചത് ഓപ്ഷൻ സി ആണ്, 1991-92. ആനകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഇത്. ആന എന്ന് പറയുന്നത് ദേശീയ പൈതൃക ജീവിയാണ്. ആന എവിടെയൊക്കെയാണ്, നമ്മുടെ ആന ദേശീയ പൈതൃക ജീവിയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമാണ്, അതുപോലെ ജാർഖണ്ഡിൻ്റെത്, അതുപോലെ തന്നെ കർണാടകയുടെയും സംസ്ഥാന മൃഗമാണ് ഏത്? ആന എന്ന് പറയുന്നത്. ദേശീയ പൈതൃക ജീവിയാണ് ആന, കേരളത്തിൻ്റെയും ജാർഖണ്ഡിൻ്റെയും കർണാടകയുടെയും സംസ്ഥാന മൃഗമാണ് ആന. നെക്സ്റ്റ്, സിംഹത്തിനു പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം ഏത്? ഏത് വർഷമാണ് സിംഹത്തിന് പകരം കടുവയെ അംഗീകരിച്ചത്? ഓപ്ഷൻ ബി 1972. പിന്നീട് നമ്മുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചതിന് ശേഷം കടുവകളുടെ എണ്ണമൊക്കെ കുറയുന്നു എന്ന് കണ്ടെത്തി, അങ്ങനെ കടുവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രൊജക്ട് ടൈഗർ കൊണ്ടുവന്നത് ഓപ്ഷൻ സി 1973. ഓർമ്മിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ ഏത് വർഷമാണ് സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്? ഓപ്ഷൻ ഏതാണ്? എ ആണ്, 1986 ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽകൃതമായ വർഷം, മനുഷ്യാവകാശ കമ്മീഷനാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ആണ്, 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചത്. ഈ ഡേറ്റ് പറയുമ്പോൾ രണ്ട് ഡേറ്റ് പഠിച്ചു വെക്കണം. 1993 സെപ്റ്റംബർ 28 പഠിക്കണം, അതുപോലെ ഒക്ടോബർ 12 പഠിച്ചു വെക്കണം. ഈ സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത്. ദെൻ അതിൻ്റെ ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th question, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് വരുന്നത്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻസാറ്റ് 2A ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് എന്ത് ചെയ്തത്, നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഇൻസാറ്റ് 2A ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പഠന രീതിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പി എസ് സി ബേസിക്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.